മിശിഹായുടെ സ്നേഹം പ്രഭാതത്തിൽ എല്ലാവരിലും വസിക്കട്ടെ. വചനകിരണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ജീവിതത്തിൽ നേരിടുന്ന ക്ലേശങ്ങളെ ഹൃദയപൂർവം സ്വീകരിക്കണമെങ്കിൽ ചില പ്രചോദനങ്ങൾ ദൈവത്തിൽ നിന്ന് നാം പ്രാപിച്ചേ മതിയാകും. എന്നാൽ മാത്രമാണ് തൻ്റെ കുരിശെടുത്തുകൊണ്ട് അവൻ്റെ പിന്നാലെ പോകുവാൻ ഓരോ മനുഷ്യനും സാധിക്കുകയുള്ളു. പരിഭവങ്ങളില്ലാതെ, പരാതികളില്ലാതെ നടന്നു നീങ്ങുവാൻ സ്നേഹം എന്ന പ്രചോദനമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. തമ്പുരാൻ എന്നെ സ്നേഹിക്കുന്നു എന്ന തിരിച്ചറിവിൽ നിന്നാണ് ഏതൊരു ഭാരവും ലഘുവായി കാണുവാൻ നമ്മെ പ്രേരിപ്പിക്കുക. അമ്മമാരെ നോക്കൂ, കുഞ്ഞുങ്ങളോടുള്ള അവരുടെ സ്നേഹം എത്ര രോഗിയായി കിടക്കുമ്പോഴും ആ കുഞ്ഞിനെ ശുശ്രൂഷിക്കുവാനും തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാനും മാതാപിതാക്കൾ നടത്തുന്ന ക്ലേശം എത്രയാണ്. താൻ സ്നേഹിക്കുന്ന വ്യക്തിയോടൊപ്പമുള്ള യാത്ര മടുക്കാത്തതിന് കാരണം ആ വ്യക്തി നമ്മെ സ്നേഹിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. ഉന്മേഷത്തോടുകൂടി നാം തിരിച്ചെത്തുന്നതും അതുകൊണ്ട് തന്നെ. ചിലവരെ ശ്രദ്ധിച്ചിട്ടില്ലേ, കിടപ്പ് രോഗികളെ നോക്കുന്ന, കട്ടിലിൽ മാത്രം കഴിയുന്ന ഉറ്റവരെ എത്ര കാലം പരിചരിച്ചിട്ടും മടുപ്പോ ക്ഷീണമോ തോന്നാത്തവർ, കർത്താവ് പറയുന്നു, എന്റെ മുഖം വഹിക്കാൻ എളുപ്പമുള്ളതും ചുമട് ഭാരം കുറഞ്ഞതുമാണെന്ന്. അത് സ്നേഹത്തിന്റെ അടിസ്ഥാനത്തിലാണ് മനസ്സിലാക്കുവാൻ സാധിക്കുക. ക്രിസ്തു തന്നെയും ആ സ്നേഹം കൊണ്ടാണല്ലോ സൗമ്യതയോടുകൂടി ഗോകുൽത്തായിലേക്ക് യാത്ര തിരിച്ചതും തന്റെ ഈ ലോക ജീവിതം പൂർത്തീകരിച്ചതും. സ്നേഹിതരെ, ഒന്ന് നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കാം, ദൈവം അത്രമാത്രം നമ്മെ സ്നേഹിക്കുന്നുവെന്നും സ്നേഹിക്കുന്ന രണ്ട് കണ്ണുകൾ എപ്പോഴും എന്നെ ശ്രദ്ധിച്ചിരിക്കുന്നുവെന്നുമുള്ള ബോധ്യമാണ് നമ്മെ മുന്നോട്ട് ജീവിക്കുവാൻ പ്രേരിപ്പിക്കുക. ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളോടുകൂടെ. ഈ